അശ്വിൻ സ്ഥൂലത്തെ നിത്യവും ഭുജിക്കുന്നുണ്ട്. തൈജസൻ സ്ഥൂലത്തെ അനേകായിരം സൂക്ഷ്മഭാഗങ്ങളായി വിഭജിച്ച് ആ സൂക്ഷ്മത്തെയാണ് ഭുജിക്കുന്നത്. പ്രാജ്ഞനാകട്ടെ ആനന്ദത്തെയാണ് ഭുജിക്കുന്നത്. ഭോഗം ഇപ്രകാരം മൂന്ന് വിധമായി, മൂന്ന് തരത്തിലുള്ള ഭോഗം പറഞ്ഞു. കാശ്മീര ശൈവീസത്തിലെ ശിവന്റെ അഞ്ചു മുഖങ്ങളിൽ നിന്ന് അഞ്ച് സ്രോതസ്സുകളായിട്ട് ചിത്ത്, ആനന്ദ, ഇച്ഛ, ജ്ഞാന, ക്രിയാശക്തികൾ ഒഴുകുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അവര് ദർശനങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന്, പലതായി കാണപ്പെടുന്നവയിൽ ഏകത്വം ദർശിക്കുന്ന അദ്വൈതം അഥവാ അഭേദം. പലതായിട്ടാണ് കാണപ്പെടുന്നത്, പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ഏകത്വമായിട്ട് എല്ലാം ഒന്നാണെന്നുള്ള ബോധം വരുന്നതാണ് അദ്വൈതം അഭേദം. രണ്ടാമത്തത്, വസ്തുക്കളുടെ സത്ത അനേകത്വമാണ് എന്ന് വാദിക്കുന്ന ദ്വൈതം, അതാ ഭേദഭാവന. ദ്വൈതം അല്ലെങ്കിൽ ഭേദഭാവന, അത് അനേകത്വത്തിലാണ് ആളുകൾ സത്യം എന്ന് പറയും വിചാരിക്കുന്ന ആൾ. ഒക്കെ വ്യത്യസ്തമാണ്, ഒക്കെ വ്യത്യസ്തമാണ് എന്ന് പറയണ അത് വേറെ ഒരു തരത്തിലുള്ളതാണ്. മൂന്നാമതായിട്ട്, ഒരു വിധത്തിൽ വീക്ഷിക്കുമ്പോൾ ഭേദം, മറ്റൊരു വിധത്തിൽ വീക്ഷിക്കുമ്പോൾ അഭേദം. അങ്ങനെ കാണാവുന്ന വിശിഷ്ട അദ്വൈതം അഥവാ ഭേദാഭേദം. ആദ്യകാല ആഗമങ്ങളിൽ ചിലത് ഭേദ ഭേദാഭേദ സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമാണ്. അഭിനവഗുപ്തന്റെ കാലത്ത് പ്രത്യഭിജ്ഞാ പദ്ധതി അദ്വൈതത്തെ അസന്നിഗ്ധമായിട്ട് തെളിയിച്ചു കാണിച്ചു. മഹാമായ അഥവാ കുടിലയ്ക്ക് ഇച്ഛജ്ഞാനം, ക്രിയ എന്ന മൂന്നുൾപ്പിരിവുകളുണ്ടെന്നും മഹാമായയിൽ നിന്ന് നാദം, ശിവമായ നാദം, ബിന്ദു ആയ ശക്തി, സാദാഖ്യ, മഹേശ്വരി, ശുദ്ധവിദ്യ എന്നിവ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നും ആ കാലായപ്പോഴേക്കും കണ്ടു, തെളിയിച്ചു. ജ്ഞാനശക്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നാദത്തിൽ ക്രിയ അല്ലെങ്കിൽ സ്പന്ദം ഉണരുമ്പോൾ ബിന്ദു ഉണ്ടാവുകയാണ്, ജ്ഞാനം ഉണ്ടാവുകയാണ് ബിന്ദു. ജ്ഞാനവും ക്രിയയും ബിന്ദുവിൽ സമമായ സ്വാധീനം ചെലുത്തുമ്പോഴാണ് സാദാഖ്യ ഉണ്ടാവുന്നത്. ജ്ഞാനത്തിന്റെ സ്വാധീനം ഏറിയിരിക്കുമ്പോൾ ശുദ്ധവിദ്യയും, ക്രിയയുടേത് ഏറിയിരുന്നാൽ മഹേശ്വരിയും ജനിക്കുന്നു. ഈ അഞ്ചെണ്ണത്തിനെ ഒന്നിച്ചിട്ടാണ് പ്രേരകകണ്ഠം അല്ലെങ്കിൽ ശുദ്ധമായ എന്ന് ഈ കാശ്മീര ശൈവീസത്തിൽ പറയണത്. അശുദ്ധമായ സദാശിവനെ, കാലം, തീയതി, കല, കലയ്ക്ക് വിദ്യ, രാഗം എന്ന് രണ്ടുൾപ്പിരിവുണ്ട്. അങ്ങനെ അഞ്ച് കഞ്ചുകായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഈ അഞ്ച് കഞ്ചുകവും പുരുഷനും പ്രകൃതിയും വിദ്യാതത്വങ്ങൾ അഥവാ ഭോജ്യത്രികണ്ഠം എന്നാണ് അറിയപ്പെടുന്നത്. രുദ്രൻ കരയിപ്പിക്കുന്ന ശിവനാണ്. കാലവുമായി സംയോജിക്കുമ്പോഴാണ് പ്രകൃതി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഇനി ഭോജ്യത്രികണ്ഠം കഴിഞ്ഞ മൂന്നാമത്തെ ഖണ്ഡം ഭോഗ്യഖണ്ഡം. അവ്യക്ത പ്രകൃതിയിൽ നിന്നുണ്ടായ ബുദ്ധിരൂപമായ ചിത്തം അഹങ്കാരത്തെ ജനിപ്പിക്കുന്നു. ത്രിഗുണങ്ങൾ അഹങ്കാരത്തിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സ് ഉൽപ്പന്നമാവുന്നു. മനസ്സിൽ ഭൂതതന്മാത്രകളും പഞ്ചമഹാഭൂതങ്ങളും ജനിക്കുന്നു. ഭോഗ്യഖണ്ഡമാണ് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്നിവരെ. ഇവര് ആണ് മൂന്ന് സ്ഥാനത്തിരുന്നിട്ട് ഭുജിച്ചുകൊണ്ടിരിക്കുന്ന ഭോഗ്യഖണ്ഡാണത്. ഇനിയിപ്പോൾ നാലാമത്തെ മന്ത്രത്തിലേക്ക് വരുമ്പോൾ, സ്ഥൂലം തർപ്പയതേ വിശ്വം പ്രവിവിക്തം തു തൈജസം ആനന്ദശ്ച തഥാപ്രാജ്ഞം തൃഥാ തൃപ്തിം നിബോധത. സ്ഥൂലമായ വ്യക്തപ്രപഞ്ചം കൊണ്ട് തന്നെ വിശ്വൻ തൃപ്തനാവുന്നുണ്ട്. അയാൾക്ക് സൂക്ഷ്മമായതൊന്നും ആവശ്യമില്ല, ഗ്രോസ് സാധനങ്ങളെ വേണ്ടു. സൂക്ഷ്മമായ മാനസിക പ്രപഞ്ചമാണ് തൈജസനെ തൃപ്തനാക്കുന്നത്, ആനന്ദമാണ് പ്രാജ്ഞനെ തൃപ്തിപ്പെടുത്തുന്നത്. മൂന്ന് വിധത്തിലാണ് തൃപ്തി എന്ന് ഗ്രഹിക്കുകയാണ് വേണ്ടത് ഇവിടെ. തമോ ഗുണാണ് അഹങ്കാരത്തിൽ പ്രവർത്തിക്കണതെങ്കിലേ ജഡപ്രപഞ്ചത്തിന്റെ സ്ഥൂലഭാവം കൊണ്ട് തന്നെ ഒരു വ്യക്തി തൃപ്തനാവും. അയാൾക്ക് ഈ ശരീരത്തിന്റെയും ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെയും അപ്പുറത്തുള്ള ആനന്ദമൊന്നും ആവശ്യമില്ല, അതിന്റെ അപ്പുറത്ത് ഈ പോണില്ല. രാജസ ഗുണാണ് അഹങ്കാരത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിലോ സൂക്ഷ്മമായ മാനസിക പ്രപഞ്ചത്തിന്റെ ഭോഗം കൊണ്ട് വ്യക്തി തൃപ്തനാകുന്നു. തൈജസ്വഭാവത്തിന് അപ്പുറത്തേക്ക് പോകണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ല. സത്വഗുണമാണ് അഹങ്കാരത്തിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രജ്ഞാനഘനമായ ആനന്ദം കൊണ്ട് മാത്രമേ വ്യക്തി തൃപ്തനാവുകയുള്ളൂ. ഈ മൂന്ന് തരം ഭോഗങ്ങളും ഭോക്താക്കളും ത്രൈഗുണ്യങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് പല അനുപാതങ്ങളിലെ പല മനുഷ്യരിലും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് തന്നെ കാണാം അത്. മൂന്ന് ധാമങ്ങളിലെ ഏതേതാണ് ഭോജ്യം, ഏതേതാണ് ഭോക്താവ്,
എന്ന് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ അറിഞ്ഞവൻ മൂന്നും ഭുജിച്ചാലും അത് അവയാൽ ബന്ധിക്കപ്പെടുന്നില്ല. വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്ന് മൂന്ന് ഭാവങ്ങളിലും ഇരുന്ന് ഭുജിക്കുന്നത് ഞാനാണ്. സ്ഥൂല പ്രപഞ്ചം, സൂക്ഷ്മപ്രപഞ്ചം, ആനന്ദമയ പ്രപഞ്ചം ഇപ്രകാരം മൂന്നായി കാണപ്പെടുന്ന അന്നം അഥവാ ഭോജ്യവും ഞാൻ തന്നെയാണ്. ഞാൻ ഭോക്താവായ അഗ്നി, ഭുജിക്കുന്നതെല്ലാം എൻ്റെ വിറക്. വിറകിനെ ഭുജിക്കുമ്പോഴും ഭുജിക്കുംതോറും ഞാൻ വർദ്ധിച്ചു വരുന്നു. ബ്രഹ്മം എന്ന പദത്തിന് ബ്രഹ് വളരുക, വർദ്ധിക്കുക എന്നാണ് അർത്ഥം. ഇപ്രകാരം ബ്രഹ്മാത്മൈക്യ ഭാവം നേടിയ ഒരാത്മാവ് സുഖങ്ങളെല്ലാം ഭുജിക്കുന്നുണ്ടെങ്കിലും അവയാൽ ബാധിക്കപ്പെടുന്നില്ല എന്ന് അഞ്ചാമത്തെ മന്ത്രത്തിൽ പറയുന്നു. ഒന്ന് സുനിശ്ചിതമാണ്, സർവഭാവങ്ങളുടെയും പ്രഭവം സത്താണ്. സർവത്തിൻ്റെയും ജനയിതാവ് പ്രാണനാണ്. രശ്മികളുടേത് പുരുഷനും. പ്രഭവ സർവഭാവാനാം സതാമിതി വിനിശ്ചയ സർവ ജനയതി പ്രാണശ്ചൈതോ ദശൂൻ പുരുഷ പൃഥക്. ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഉണ്മ ജനിക്കില്ല. ഒരു വന്ധ്യയ്ക്ക് പുത്രനുണ്ടായി എന്ന് പറയണ പോലെ അർത്ഥരഹിതമാണ് അസത്തിൽ നിന്ന് സത്ത ജനിച്ചു എന്ന് പറയുന്നത്. സാഖ്യവാദത്തിൻ്റെ ഈ നിഗമനത്തെ ഹെഗലും മാർക്സും താന്താങ്ങളുടെ സിദ്ധാന്തവൽക്കരണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്നുള്ളതാണ് ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഉണ്മ ജനിക്കില്ല എന്നുള്ള സാഖ്യ സിദ്ധാന്തം. സെല്ലുലാർ പത്തോളജിയുടെ പിതാവായ റുഡോൾഫ് ഫിർക്കോ ഹെഗലിൻ്റെ അനുയായിയായിരുന്നു. ഹെഗലിൽ നിന്ന് ലഭിച്ച ഈ ആശയത്തെയാണ് അദ്ദേഹം ഓംനി സെല്ലുല എ സെല്ലുലേ എന്ന പ്രസിദ്ധ വാക്യത്തിലൂടെ തൻ്റെ ശാസ്ത്രത്തിൽ പ്രയോഗിച്ചത്. അതായത് ഒരു കോശവും മറ്റൊരു കോശത്തിൽ നിന്നല്ലാതെ ജനിക്കുകയില്ല എന്നാണ് ഓംനി സെല്ലുല എ സെല്ലുല എന്ന് പറഞ്ഞ അർത്ഥം. സത്തയിൽ നിന്നല്ലാതെ അസത്ത ജനിക്കില്ല, സത്തയിൽ നിന്നല്ലാതെ അസത്തിൽ നിന്ന് പ്രപഞ്ചം ജനിക്കില്ല എന്ന് പറഞ്ഞ പോലെ നത്തിങ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് നത്തിങ് എന്ന് മാർക്സും ഹെഗലും ഓംനി സെല്ലുല എ സെല്ലുല എന്ന് റുഡോൾഫ് ഫിർക്കോവും പറഞ്ഞു. ഇതൊക്കെ ഏത് കാലത്തും ഇത് സെയിം തിങ് അത് സത്യസത്യമായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അതാണ് വ്യാകൃതമായ സർവവസ്തുക്കളും സർവസത്തയും അവ വ്യാകൃതമാകും മുമ്പ് ഒരു കാരണരൂപത്തിൽ പ്രാണരൂപത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് സർവത്തിൻ്റെയും ജനയിതാവ് പ്രാണനാണ് എന്ന് പറഞ്ഞത്. സ്ഥൂലവും സൂക്ഷ്മവുമായി നാം കാണുകയും അറിയുകയും ചെയ്യുന്ന പ്രപഞ്ചങ്ങൾ വാസ്തവത്തിൽ ആനന്ദമയമായ രശ്മി സമൂഹമാണ്. സത്ത എപ്പോഴും ചിത്താണ്, ആനന്ദാണ്, ഊർജ്ജമാണ്. ഊർജ്ജമല്ലാതെ മറ്റൊന്നുമില്ല. ഊർജ്ജസാഗരമായ സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങൾ ചരവും അചരവുമായ വസ്തുക്കളെ ജലത്തിൽ പ്രതിബിംബിച്ച അർക്കനെപ്പോലെ പ്രകാശിപ്പിക്കുന്നു. ജീവികളിൽ വിശ്വനായും തൈജസനായും പ്രാജ്ഞനായും ഒരേ പുരുഷൻ തന്നെയാണ് പ്രകാശിക്കുന്നത്. അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ തെറിക്കുന്നത് പോലെ പുരുഷനിൽ നിന്ന് ചരാചരങ്ങൾ പുറപ്പെടുന്നു. സചേതനങ്ങളെയും അചേതനങ്ങളെയും പുരുഷൻ തന്നിൽ തന്നെ പ്രഭവിപ്പിക്കുന്നു. ബ്രഹ്മം അർക്കനെങ്കിൽ ജീവാത്മാക്കൾ ജലാർക്കസമമാണ്. മാണ്ഡൂക്യ ഉപനിഷത്ത് അഞ്ചാം ശ്ലോകം വ്യാഖ്യാനിക്കുമ്പോൾ തടാകത്തിൽ പ്രതിഫലിക്കുന്ന പൂർണചന്ദ്രനെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അതന്നെയാണ് ജലാർക്കസമം എന്ന പ്രയോഗം കാണിക്കുന്നത്. ജലാർക്കനാണ് കൂടുതൽ ഉചിതമായ ഉപമ. കാരണം സൂര്യനാണല്ലോ സ്വയം പ്രകാശമായത്. ശിവൻ ബിംബം മറ്റെല്ലാം അതിൻ്റെ പ്രതിബിംബം അല്ലെങ്കിൽ ആഭാസം എന്നല്ലേ കാശ്മീര ശൈവീസം പറഞ്ഞിരിക്കുന്നത്. വിഭൂതിം പ്രസവം ത്വന്യേ മന്യന്തേ സൃഷ്ടിചിന്തക സ്വപ്നമായാസ്വരൂപേതി സൃഷ്ടിരന്യൈർവം കൽപ്പിത. എന്താണ് ഈ പ്രസവം അല്ലെങ്കിൽ പ്രഭവം വെച്ചാൽ? സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ വിചാരിക്കുന്നു അത് ഈശ്വരൻ്റെ വിഭൂതിയാണെന്ന്. മറ്റു ചിലർ പറയുന്നു സൃഷ്ടി സ്വപ്നം പോലെ മായാസ്വരൂപമാണെന്ന്. ഒരു സർക്കസ് കാണാൻ ജനങ്ങൾ കൂടിയിരിക്കുകയാണ്. അവിടെ മായാവിയായ ഒരു സർക്കസ്സുകാരൻ ആകാശത്തേക്ക് ഒരു കയറേണി ഉയർത്തുന്നു. അതിലൂടെ കയറി ചെന്ന് ആകാശമാർഗമായി സ്വർഗലോകത്ത് ചെന്ന് ഗംഭീര യുദ്ധം നടത്തുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കഷ്ണം കഷ്ണമാക്കപ്പെട്ട ശരീരഭാഗങ്ങൾ താഴെ വീഴുന്നത് കാണുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ എഴുന്നേറ്റ് നിന്ന് കൈ വീശി സദസ്യരെ അഭിവാദ്യം ചെയ്യുന്നു. ഈ കാണിച്ചത് സത്യം അസത്യം ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ജനം കൈയടിച്ച് എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഇതുപോലെയാണ് വിശ്വനും തൈജസനും പ്രാജ്ഞനും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരുന്ന് കയറേണി വഴി കയറി പല അനുഭവങ്ങളും കാണിച്ചു തരുന്നത്.
വാസ്തവത്തിൽ അവര് മൂന്നുപേരും അല്ല, യഥാർത്ഥ മായാവി. മാറി നിന്ന് അവരെ മൂന്നുപേരെയും വീക്ഷിക്കുന്ന തുരീയനാണ്, ആത്മാവാണ്. വിശ്വന്റെയും തൈജസന്റെയും പ്രാജ്ഞന്റെയും അനുഭവങ്ങൾ, തുരിയൻ എറിഞ്ഞ കയറേണിമേൽ നടക്കുന്ന മായാപ്രകടനങ്ങൾ മാത്രമാണ്. അതിനാൽ മുമുക്ഷുക്കൾ തുരിയനെയാണ് അറിയണത്. മറ്റുള്ളതൊക്കെ സ്വപ്നമായ സ്വരൂപം എന്ന് മനസ്സിലാക്കുന്നു. ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടിരീതി സൃഷ്ടോ വിനിശ്ചിത കാലാത് പ്രസൂതിം ഭൂതാനാം മന്യന്തേ കാലചിന്തക. സൃഷ്ടിയെക്കുറിച്ച് നിശ്ചയമുള്ളവർ പ്രഭുവിൻ്റെ ഇച്ഛാമാത്രയിൽ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുന്നു. കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാകട്ടെ കാലത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ജനിക്കുന്നത് എന്ന് കരുതുന്നു. ഭൂഗാർത്ഥം സൃഷ്ടിരിത്യന്യേ ക്രീഡാർത്ഥം ഇതി ചാപരേ ദൈവസ്യ ഐഷ സ്വഭാവോദയമാപ്തകാംസ്യ കാസ്പൃഹ. മറ്റു ചിലർ പറയുന്നു സൃഷ്ടി ഈശ്വരന്റെ ഭോഗത്തിന് വേണ്ടിയാണെന്ന്. ആ ആപ്തകാമനായ ഒരാൾക്ക് എന്ത് ഭോഗത്തിലാണ് സ്പൃഹ ഉണ്ടാവുക? ക്രീഡയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ലീലയ്ക്ക് വേണ്ടിയാണ് എന്ന് ചിലർ പറയുന്നു. പ്രകാശവാന്റെ സ്വഭാവമാണ് സൃഷ്ടി. സൃഷ്ടി സ്വയം പൂർണമായ ഒരു ചൈതന്യത്തിന്റെ എനർജിയുടെ സ്വഭാവമാണ്. സച്ചിത് ആനന്ദാണ് ചൈതന്യം. ആ അതിൻ്റെ സ്വഭാവമാണ്. അതൊരു ക്രീഡയുമല്ല, ഒരു ഭോഗവുമല്ല. അത് ഊർജത്തിൻ്റെ, എനർജിയുടെ, ചൈതന്യത്തിൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ ക്വാളിറ്റിയാണ് സൃഷ്ടി എന്നാണ് ഗൗഡവാദരും ശങ്കരാചാര്യരും പറയുന്നത്. ഗൗഡവാദര് ശങ്കരാചാര്യരുടെ ഗുരുവിൻ്റെ ഗുരുവാണ്. അപ്പൊ ആ സ്കൂൾ ഓഫ് തോട്ടാണ് ശങ്കരാചാര്യരും പറയുന്നത്. അത് ചൈതന്യത്തിൻ്റെ സ്വഭാവമാണ്, ഊർജത്തിൻ്റെ സ്വഭാവമാണ് സൃഷ്ടി. ഊർജത്തിന്റെ സ്വഭാവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്നുള്ളത്. ചതുർത്ഥപാദമായ തുരീയത്തെക്കുറിച്ച് ഇനി പറയുകയാണ്. തുരീയത്തെ അന്തപ്രജ്ഞവുമല്ല ബഹിർപ്രജ്ഞവുമല്ല എന്നിങ്ങ് നിഷേധലക്ഷണെ കൊണ്ടാണ് സൂചിപ്പിച്ചത്. സർവശബ്ദങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിർവചിക്കാനാവാത്തതാകയാൽ തുരീയം ശൂന്യം എന്ന പോലെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് നിഷേധലക്ഷണം കൊണ്ട് സൂചിപ്പിച്ചത്. ശൂന്യം എന്ന് തോന്നുമെങ്കിലും അത് ശൂന്യമല്ല, ചൈതന്യപൂർണ്ണമാണ്. അതിനെ ഒരു വിശേഷണം കൊണ്ടും ഒരു നാമം കൊണ്ടും സൂചിപ്പിക്കാൻ സാധ്യമല്ല. നാന്തപ്രജ്ഞം എന്നതുകൊണ്ട് തുരീയം തൈജസമോ ബഹിഷ്പ്രജ്ഞം എന്നതുകൊണ്ട് വിശ്വനോ അല്ല എന്ന് മനസ്സിലാക്കാം. നോ ഭയതപ്രജ്ഞം എന്നതുകൊണ്ട് ജാഗ്രത് സ്വപ്നങ്ങളുടെ അന്തരാളാവസ്ഥയുമല്ല അത് എന്ന് വരുന്നു. ന പ്രജ്ഞാനഘനം എന്നതുകൊണ്ട് സുഷുപ്താവസ്ഥയല്ല, അത് പ്രജ്ഞവുമല്ല അപ്രജ്ഞവുമല്ല എന്നതുകൊണ്ട് നിഷേധാത്മകമായ ലക്ഷണം പൂർണ്ണമാകുന്നു. അനിർവചനീയമാണ് തുരീയം എന്ന് വരുന്നു. ശാന്തം ശിവം അദ്വൈതം എന്ന് മാണ്ഡൂക്യോപനിഷത്ത് വിവരിക്കുന്ന തുരീയത്തെ അദ്വൈതിയായ ശങ്കരൻ മംഗള ശ്ലോകത്തിൽ മായാസംഖ്യ എന്നാണ് വിളിച്ചത്. ഗണിത ജ്യോതിഷ തത്വങ്ങളിൽ ശങ്കരനുള്ള അവഗാഹമാണ് ഇത് സൂചിപ്പിക്കുന്നത്. വെർജീനിയയിൽ റാൻഡോൾഫ് മാക്കൻ കോളേജിലെ ഗണിത വിഭാഗം മേധാവിയായ റുഡി റുക്കർ എന്ന ഗണിതജ്ഞയുടെ ഇൻഫിനിറ്റി ആൻഡ് ദ മൈൻഡ് എന്ന ഗ്രന്ഥം ശ്രദ്ധിച്ച് വായിച്ചാൽ ശങ്കരന്റെ അദ്വൈതം ഗണിതശാസ്ത്രപരമായിട്ട് എത്രത്തോളം സത്യമാണെന്ന് വ്യക്തമാകും. ബോധം ഒരു ബിന്ദുവായോ ഒരു ദൃഷ്ടിയായോ മനസ്സിന്റെ ആകാശത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഈ ഗണിതജ്ഞയുടെ നിഗമനത്തെ ഹൃദയഗുഹയിലെ ആകാശത്തിൽ അങ്കുഷ്ടമാത്രമായി സഞ്ചരിക്കുന്ന ആത്മാവിനോട് തുലനം ചെയ്യേണ്ടതാണ്. ശങ്കരന്റെ പരമാർത്ഥ സത്ത ജ്യോതിശാസ്ത്രജ്ഞന്മാർ കൂലങ്കഷമായി പഠിക്കുന്നതും പഠിക്കേണ്ടതും ആയ ദിക്ക് ദേശം കാലം ഗതി ഫലം എന്നിവ ഇല്ലാത്തതാണ് എന്നതുകൊണ്ട് തന്നെ ഈ അഞ്ചെണ്ണത്തെക്കുറിച്ച് അവഗാഹം ശങ്കരനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ വാക്ക് ദിക് ദേശ കാലഗതി ഫലശൂന്യം പരമാർത്ഥസത്ത്. ശങ്കരന്റെ ഈ വാക്യം പഞ്ചസിദ്ധാന്തികയുടെ മലയാള ഭാഷ്യത്തിന്റെ മുമ്പിൽ ഞാൻ ഉദ്ധരിച്ചു ചേർത്തതും മറ്റൊരു കാരണവും കൊണ്ടല്ല. സർവജ്ഞപീഠം കയറുന്ന ഒരാൾക്ക് ജ്യോതിശാസ്ത്ര തത്വങ്ങൾ അറിയാതെ തരല്ല. ശൂന്യം എന്നും തോന്നുന്നതും ചൈതന്യപൂർണവും അനിർവചനീയവുമായ തുരീയത്തെ മായാസംഖ്യ എന്ന് മംഗള ശ്ലോകത്തിൽ ശങ്കരൻ വിളിക്കുന്നതും ഗണിതശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ അവഗാഹം കൊണ്ട് മാത്രമാണ്. നിവൃത്തേ സർവദുഃഖാനാം ഈശാനപ്രഭുരവ്യയ അദ്വൈത സർവഭാവാനാം ദേവസ്തുല്യോ വിഭുസ്മൃത. സർവദുഃഖങ്ങളിൽ നിന്നും നിവൃത്തിയുണ്ടാക്കുന്ന അവ്യയനും അദ്വൈതവുമായ പ്രഭുവാണ് തുരീയം. സർവഭാവങ്ങളിലും അത് വ്യാപിച്ചിരിക്കുന്നു. പ്രജ്ഞ തൈജസ വിശ്വാവസ്ഥകളിൽ സംഭവിച്ചേക്കാവുന്ന സർവദുഃഖങ്ങളും തുരീയത്തെ അനുഭവിക്കുന്നതോടെ ഇല്ലാതാവുന്നു. അതുകൊണ്ടാണ് ഈശാനൻ പ്രഭു എന്ന് വിളിക്കുന്നത്. സ്വസ്വരൂപത്തിൽ നിന്ന് തുരീയം
ഒരിക്കലും വ്യഭിചരിക്കുന്നില്ല. അതിനാൽ തുരിയം നാശമില്ലാത്ത അവ്യയമാണ് എന്ന് പറഞ്ഞു. മറ്റു മൂന്ന് ഭാവങ്ങളും രജ്ജുവിൽ സർപ്പം എന്ന പോലെ തുരിയത്തിൽ ആരോപിക്കപ്പെട്ടവ മാത്രമാകയാൽ അത് അദ്വൈതാണ്. ദ്യോതനാ സ്വഭാവം കൊണ്ട്, ദ്യോതിപ്പിക്കുന്ന സ്വഭാവം കൊണ്ട് ദേവൻ എന്ന് വിളിക്കുന്നു. ദേവൻ എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്ന സ്വഭാവമുള്ളവൻ എന്നാണ്. സർവത്തിലും വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് വിഭു എന്ന് വിളിക്കുന്നു. ഓരോ വാക്കിനൊരർത്ഥമുണ്ട്. നിർവചിക്കാനാവാത്തതും പേരു കൊടുക്കാൻ സാധിക്കാത്തതുമായ സത്തയ്ക്ക് എങ്ങനെ നാമനിർദ്ദേശം ചെയ്തു എന്നാണ് ശങ്കരൻ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. എങ്ങനെ പിന്നെ ഇതിനിങ്ങനെയുള്ള നാമൊക്കെ കൊടുത്തതിന് ഇന്നന്നെ കാരണം കൊണ്ടാണ്. ജ്യോതിപ്പിക്കുന്ന സ്വഭാവം കൊണ്ട് ദേവനെന്നും സർവത്തിലും വ്യാപിച്ചിരിക്കുന്നുണ്ട് വിഭു എന്നൊക്കെ വിളിക്കുകയാണ്. അതിന് നാമൊന്നും ഇല്ല ശരിക്കും. സെൻ ബുദ്ധിസ്റ്റുകൾ സതോറി എന്ന് വിളിക്കുന്ന അബോധത്തെക്കുറിച്ച് റുഡി റുക്കർ തന്റെ ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ദ്വൈതം അല്ലെങ്കിൽ മെനി, അദ്വൈതം അല്ലെങ്കിൽ വൺ എന്നാണ് ഇവരൊരു പട്ടിക രൂപത്തിൽ വരച്ച് കാണിച്ചിട്ടുള്ളത്. വൺ ആൻഡ് മെനി ക്വസ്റ്റ്യൻ, ഏകം അനേകം ക്വസ്റ്റ്യൻ, ഇതാണ് ദ്യുതി റുഡി റുക്കറുടെ ഗ്രന്ഥത്തിൽ. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സുതാസിന്ധുവിൽ ആ പട്ടിക അടക്കം വരച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്ക് പറയുമ്പോൾ അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു കാണിക്കുമ്പോൾ. എന്നാലും അത് വായിക്കേണ്ട ഒരു സാധനമാണ്. എന്താണ് ഏകം അനേകം, അതിലേതൊക്കെ പെടുന്നുണ്ട്? ഏകം ആക്ച്വൽ ഇൻഫിനിറ്റ് ഏകാണ്, അനേകത്തിൽ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റ് ആണ്. പ്ലാറ്റോണിസം ഏകാണ്, ഫോർമലിസം അനേകത്തിലാണ് പെടുന്നത്. ട്രൂത്ത് അല്ലെങ്കിൽ സത്യം ഏകമാണ്. പ്രോബബിലിറ്റി, തെളിയിക്കാനുള്ള പ്രോബബിലിറ്റി എക്സ്പെരിമെന്റ്സ് മുഴുവൻ ഏകത്തിലേ പെടുന്നുള്ളൂ. തോട്ട് അല്ലെങ്കിൽ ചിന്ത, അത് ഏകാണ്. വേർഡ് അല്ലെങ്കിൽ വാക്ക് അനേകാണ്. സെമാൻറ്റിക്സ് ഏകാണെങ്കിൽ ഏകാണ്. സിൻടാക്സ് അനേകാണ്. മൈൻഡ് മനസ്സ്, ഇൻട്യൂഷൻ, അത് ഏകാണ്. മെഷീൻ യന്ത്രം, പ്രൂഫ്, അത് അനേകാണ്. നെയ്മബിൾ റിയൽ ഏകം, റാൻഡം റിയൽ അനേകം. സെറ്റ്സ് എന്ന് പറയുന്നത് ഏകത്തിലും പ്രോപ്പർ ക്ലാസസ് എന്ന് പറയുന്നത് അനേകത്തിലുമാണ് റുഡി റുക്കർപ്പെടുത്തിയിട്ടുള്ളത്. ബിഗ് മെഗാ അബ്സല്യൂട്ട് ഇൻഫിനിറ്റി എന്നുള്ളത് ഏകാണ്. കാൻഡേഴ്സ് അബ്സല്യൂട്ട്, ദ ക്ലാസ് ഓഫ് ഓൾ സെറ്റ്സ്, അതൊക്കെ അനേകത്തിലാണ് പെടുന്നത്. കെ വൺ അലഫ് വൺ ഏകാണെങ്കിൽ സി അനേകമാണ്. മിസ്റ്റിസിസം, വേ ഓഫ് യൂണിറ്റി, അതൊക്കെ ഏകത്തിലും റാഷണാലിറ്റി എന്നുള്ളതൊക്കെ അനേകത്തിലുമാണ് വരുന്നത്. റൈറ്റ് ബ്രെയിൻ അദ്ദേഹം അവരെ ഏകത്തിലും, ലെഫ്റ്റ് ബ്രെയിൻ അനേകത്തിലും അവിടുത്തിയിരിക്കുന്നത്. പ്രജ്ഞ അപ്പോൾ ഏകത്തിൽ വരും, വിജ്ഞാനം അനേകത്തിൽ വരും. ഇങ്ങനെയുള്ള ഈ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സയൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അവിടെ പോലും നമുക്ക് വ്യക്തമായിട്ടുള്ള അദ്വൈതം നമുക്ക് കാണാൻ കഴിയും. ഈ സതോറി എന്ന് പറയുന്നത് ഒരു ഇന്റർഫേസ് എൻലൈറ്റൻമെന്റ് ആണ്. പ്ലാറ്റോണിസത്തിന്റെയും ഫോർമലിസത്തിന്റെയും സമന്വയമായിട്ട് ഇൻട്യൂഷനിസം ആണ് അവർ സമർത്ഥിക്കുന്നത്. എൻ എന്നത് ഒരു സെറ്റ് സ്വാഭാവിക സംഖ്യകളാണ് എന്ന് വിചാരിക്കുക. എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൽ എൻ എന്നതിനെ ഒരൊറ്റ വസ്തുവായി കരുതുന്നതാണ് യഥാർത്ഥത്തിലുള്ള അനന്തതയെക്കുറിച്ച ബോധം, ആക്ച്വൽ ഇൻഫിനിറ്റി. അദ്വൈതി പ്രപഞ്ചം എന്ന ഒരൊറ്റ വസ്തുവെ, എൻ എന്ന ഒരൊറ്റ വസ്തുവെയാണ് കാണുന്നത്. ദ്വൈതി പ്രപഞ്ചത്തിലുള്ള ഓരോരോ വസ്തുവിനെ വെവ്വേറെ വെവ്വേറെ വെവ്വേറെയുള്ള അനന്തതകളായിട്ട് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അത് പൊട്ടൻഷ്യലി ഇൻഫിനിറ്റ് മാത്രമാണ്, അത് മറ്റത് ആക്ച്വൽ ഇൻഫിനിറ്റിയാണ്. സത്തയെ യുക്തിവാദം കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ തെളിയിക്കാൻ സാധിക്കില്ല എന്ന് ഗോഡലിന്റെ ഇൻകംപ്ലീറ്റ് തിയറം സമർത്ഥിക്കുന്നു. കർട്ട് ഗോഡൽ എന്ന ഗണിതജ്ഞൻ, വിയന്നയിലെ പ്രശസ്തനായ വിറ്റ്ഗൻസ്റ്റൈൻ, ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നിവരുടെയൊക്കെ സുഹൃത്തായിരുന്നു. ശാസ്ത്രം എന്തെല്ലാം തെളിയിച്ചാലും യുക്തിവാദം എന്തൊക്കെ കണ്ടുപിടിച്ചാലും അതിനുപ്പുറത്ത് ജീവിതത്തിന്റെ സമസ്യ പിന്നെയും ബാക്കി നിൽക്കും എന്ന് വിറ്റ്ഗൻസ്റ്റൈന്റെ വാക്കുകളുടെ ഗണിതപരമായ ഒരു ആവിഷ്കാരം കൂടിയാണ് ഗോഡൽ തിയറം. സത്യം ഒരു ബോധമാണ്, ഒരു ചിന്തയാണ്. അതിനെ വാക്കിന് മുഴുവനായി ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ വാക്ക് എന്നതിന് വൈഖരി എന്ന് മാത്രമേ അർത്ഥം എടുക്കേണ്ടതുള്ളൂ. ഭാരതീയൻ ഇതിനേക്കാൾ ഒരുപടി കടന്നു ചിന്തിച്ചവനാണ് അല്ലെ. വൈഖരിക്ക് അപ്പുറം കുറെ വാക്കുകളെ പറ്റി ഭാരതീയൻ പറയുന്നുണ്ട്. മാനവാംശത്തിന്റെ മുഴുവൻ ബൗദ്ധികാനുഭവങ്ങളെയും ഒന്നായിട്ടെടുത്താൽ അവയെ വിശദീകരിക്കാനുള്ള വേറിട്ട പരിശ്രമങ്ങൾ, വേറിട്ട വേറിട്ട പലരുടെയും വാക്കുകൾ സത്യത്തിന്റെ ഭാഗികമായ അവതരണങ്ങൾ മാത്രമാണ്. ഭാഷയെ നാം എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. ഒരു സനാതന സത്തയെ വിശദമാക്കാനുള്ള ഏതാനും ചിഹ്നങ്ങളായി ഭ
ഭാഷയെ കാണുന്നതാണ് സെമാന്റിക് ദർശനം. ചില നിശ്ചിത നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു കളി മാത്രമാണ് ഭാഷ എന്ന് കരുതുന്നത് സിൻടാക്സ് ആണ്. ഒരു വാക്യം, വാക്യത്തിനെ നമ്മൾ എസ് എന്ന് വിളിക്കുക. ഒരു വാക്യം എസ് എന്നൊരു വാക്യം തന്നാൽ മനസ്സിലെ ഗണിത പ്രപഞ്ചത്തിൽ എസ് സത്യമാണോ എന്ന ചോദ്യം സെമാന്റിക്കാണ്. നാം ഉപയോഗിക്കുന്ന നിയമസംഹിത പ്രകാരം എസ് തെളിയിക്കാവുന്നതാണോ എന്ന ചോദ്യം സിൻടാക്സ് ആണ്. സത്യം എപ്പോഴും മനസ്സിൽ ദ്യോതിക്കുകയാണ് ചെയ്യുക. അതായത് ഒരു ഇൻക്യൂഷനായിട്ടാണ് സത്യം വരിക. അത് മറ്റൊരാൾക്ക് ഗ്രഹിപ്പിക്കാനുള്ള ശ്രമത്തിൽ മാത്രമാണ് മനുഷ്യൻ തെളിവുകളെ, അല്ലെങ്കിൽ പ്രൂഫ് എന്ന് പറയുന്നതിനെ കണ്ടെത്തുന്നത്. അവനവന്റെ മനസ്സിൽ സത്യമാണെന്ന് ആദ്യം ഇൻക്യൂഷൻ വഴി ബോധിച്ച ശേഷമേ അതിനെ മറ്റുള്ളവർക്ക് ഗ്രഹിപ്പിക്കാൻ വേണ്ടി അതിനുള്ള പ്രൂഫുകൾ നമ്മൾ നിരത്താൻ തുടങ്ങുന്നുള്ളൂ. ഗണിതശാസ്ത്ര, ഇപ്പൊ ഞാൻ മ്യൂസിക് തെറാപ്പി കൊണ്ട് ഗുണമുണ്ടെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധിച്ചു. ആ ബോധിക്കൽ ഒരു എൻ്റെ ഒരു ഇൻക്യൂഷൻ മാത്രമേ, എൻ്റെ സയന്റിഫിക് ഇഫക്റ്റും കൂടി രണ്ടും കൂടിയിട്ടുള്ളൊരു ബോധമാണത്. പിന്നെ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നതും അവരെ പ്രൂഫ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൂഫൊക്കെ കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നതും. ഗണിതശാസ്ത്രത്തിൽ റാൻഡം റിയൽ സംഖ്യ എന്ന് പറയുന്നത് സംഖ്യകളുടെ അനന്ത ശ്രേണിയെയാണ്. അവയെ എഴുതാൻ ഒരു പ്രത്യേക നിയമമൊന്നുമില്ല, അവ അനേകമാണ്. നെയ്മബിൾ റിയൽ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ ദശാംശത്തിലെ ഒരു പ്രത്യേക നിയമപ്രകാരം ആവർത്തനം സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പഞ്ചസിദ്ധാന്തിക എന്ന പുസ്തകത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഖ്യകൾ എങ്ങനെയാണ് ഏറ്റവും പുരാതനമായ പൈതാവഹ സിദ്ധാന്തം ഉപയോഗിച്ചത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിക്കറിംഗ് ഡെസിമൽ എന്ന ഈ ഗണിത സംഖ്യ പൈതാമഹന്റെ കാലത്ത് പൈതാമഹൻ ഉപയോഗിച്ചു എന്നത് തന്നെ അക്കാലത്ത് തന്നെ പൈതാമഹൻ ഒരു അദ്വൈതി ആയിരുന്നു എന്നതിന്റെ തെളിവാണ്. അത് പഞ്ചസിദ്ധാന്തികയിൽ വളരെ മുമ്പേ ഞാനത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ടി എന്നത് സത്യമാണെന്ന് കരുതുക. ടി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, ട്രൂത്ത്. ഇതിനെ ഇൻട്യൂഷൻ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാം. അത് ഏകാണ്. അതിന്റെ അനേകം നാമങ്ങൾ, അതിനെ വിശദീകരിക്കാനുള്ള അപൂർണ നാമങ്ങളാണ്. ഒന്നായ ടി അങ്ങനെ അനേകമാക്കപ്പെടുന്നു. ടി ആസ് നോണബിൾ ത്രൂ ഹയർ ഇൻട്യൂഷൻ ഇസ് എ വൺ ആൻഡ് ഇറ്റ് ഈസ് ദ വേരിയസ് ഇൻഡിക്കേറ്റ് നെയിംസ് ഫോർ ടി ദാറ്റ് മേക്സ് അപ്പ് ദ മെനി. ഇവിടെ തുല്യത്തിന് പല പേര് കൊടുക്കുന്നതും ഇതേ പ്രകാരത്തിലാണ്. സഹസ്രനാമങ്ങളുടെ ഉൽപ്പത്തിയും ഈ ഗണിത നിയമമാണ്. എന്താ ഇത്രയധികം നാമങ്ങൾ, ഇത്രയധികം രൂപങ്ങളും, ഇതിന്റെയൊക്കെ ഉൽപ്പത്തി ഈ ഗണിത നിയമത്തിൽ നിന്നാണ്. മനസ്സിലാക്കാൻ നല്ലവണ്ണം ആലോചിച്ചാൽ നമുക്കിത് മനസ്സിലാകുന്നതേ ഉള്ളൂ. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അത് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നതാണ്. തുര്യത്തിന്റെ വിവിധ അവസ്ഥകളിലുള്ള നാമങ്ങൾ മാത്രമാണ് വിശ്വനും ദൈജസനും പ്രാജ്ഞനും ഒക്കെ. അതേപോലെ ഒരു ഏകത്തിന്റെ പല നാമങ്ങൾ ആയിട്ട് തന്നെയാണ് ഈ സഹസ്രനാമങ്ങളൊക്കെ വരുന്നത്. അതിനാൽ തുരീയത്തിന്റെ യഥാർത്ഥ സ്വരൂപം അറിയുന്നതിനായിട്ടാണ് വിശ്വാദികളുടെ സാമാന്യ വിശേഷഭാവങ്ങളെ നമ്മൾ നിരൂപിക്കുന്നത്. ഇനി 11-ാമത്തെ മന്ത്രം മുതൽ ഇനി ഓരോന്നിനെയായിട്ട് വിവരിക്കുകയാണ്.